ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും ഉറവിടമായ ദൈവമേ, നന്മതിന്മകളെ തിരിച്ചറിയുവാനും നന്മയെ മുറുകെ പിടിക്കുവാനും തിന്മയ്ക്കെതിരെ പോരാടുവാനും അങ്ങനെ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി തീരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ ഞങ്ങളോടൊപ്പമായിരിക്കണമേ. ആമേൻ. കഴിഞ്ഞ അധ്യായത്തിൽ നാം എന്താണ് കണ്ടത്? എന്തിനെക്കുറിച്ചാണ് പഠിച്ചത്? അതെ, അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും അധ്വാനിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ നാം മനസ്സിലാക്കി. ഈ അധ്യായത്തിൽ നാം പഠിക്കുവാനായി പോകുന്നത് സമൂഹ ജീവിതത്തെക്കുറിച്ചും സമൂഹ ജീവിതത്തിൽ നാം നേരിടുന്ന ചില തിന്മകളുടെ ശക്തികളെക്കുറിച്ചും അവയോട് എങ്ങനെ നാം പ്രതികരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെയാണ്. നമുക്കറിയാം, മനുഷ്യൻ അവൻ്റെ ആദിമകാലം മുതലേ സമൂഹമായി ഒരുമിച്ച് ജീവിക്കുവാൻ തുടങ്ങിയതായി നാം ചരിത്രത്തിൽ കാണുന്നുണ്ട്. ചരിത്രം ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ പല ദുഷിച്ച വ്യവസ്ഥിതികളും പ്രസ്ഥാനങ്ങളുമൊക്കെ സമൂഹത്തെ നശിപ്പിക്കുന്നതായിട്ട് ഇല്ലാതാക്കുന്നതായിട്ടും നാം കാണുന്നു. ഇങ്ങനെ ദുഷിച്ച വ്യവസ്ഥിതികളെയും പ്രസ്ഥാനങ്ങളെയുമൊക്കെ തകർക്കാനും തിരുത്താനുമൊക്കെ ശ്രമിച്ച അനേകം വ്യക്തികളും പ്രസ്ഥാനങ്ങളും ലോക ചരിത്രത്തിലുണ്ട്. ഇവരെയൊക്കെ നാം സോഷ്യൽ റിഫോമേഴ്സ്, സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. നമുക്കറിയാം, രാജാറാം മോഹൻ റോയ്, അദ്ദേഹം എന്ത് വ്യവസ്ഥിതി അല്ലെങ്കിൽ എന്ത് സമ്പ്രദായം ഇല്ലാതാക്കുവാനാണ് പരിശ്രമിച്ചത്? സതി എന്ന ദുഷിച്ച അനാചാരത്തെ ഇല്ലാതാക്കാനുമായി പരിശ്രമിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ ഉന്നമനത്തിനായി, അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായി അക്ഷീണം പരിശ്രമിച്ച നെൽസൺ മണ്ടേല, അങ്ങനെ എത്രയോ എത്രയോ നമുക്കറിയാം, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജി, സ്വാതന്ത്ര്യസമര സേനാനികൾ, അങ്ങനെ ഓരോ രാഷ്ട്രത്തിനും ലോക ചരിത്രത്തിൽ പറയുവാനായി ധാരാളം വ്യക്തികളുണ്ട്. ഇവരിലൊക്കെ പ്രധാനിയായി ജനതകളുടെ കണ്ണുനീരൊപ്പി അവരെ ദുരിതങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ പ്രധാനിയായിരുന്ന ഒരു വ്യക്തിയെ നമുക്ക് പഴയ നിയമ ചരിത്രത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കും. ആരാണ് അദ്ദേഹം? അതെ, ഇസ്രായേൽ ജനതയുടെ വിമോചകനായ മോശ. ഫറവോയുടെ അടിമത്തത്തിൻ കീഴിൽ ഇസ്രായേൽ ജനത അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങൾ അവസാനിപ്പിക്കുവാനായി ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ച വ്യക്തിയായിരുന്നു മോശ. മോശയുടെ ജനനം മുതൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലും കരുതലും നാം കാണുന്നുണ്ട്. ഫറവോയുടെ മേലാളന്മാരുടെ പീഡനവും ക്രൂരതയും നിമിത്തം കണ്ണീരും വിലാപവുമായി കഴിഞ്ഞ ഇസ്രായേൽ ജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ദാസനായി പ്രവർത്തിച്ച മോശയ്ക്ക് കഴിഞ്ഞു. ഇതുപോലെ ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന പല തിന്മയുടെ ശക്തികൾക്കുമെതിരെ പോരാടുവാനായിട്ട് അവയെ ഇല്ലാതാക്കുവാനായിട്ട് പരിശ്രമിക്കുവാൻ ഓരോ ക്രൈസ്തവനും കടമയുണ്ട്. നമുക്കറിയാം, വ്യക്തികളുടെ നന്മ സമൂഹത്തിൻ്റെ നന്മയായി മാറുന്നു. അതുപോലെ തന്നെ വ്യക്തികളുടെ തിന്മയും സമൂഹത്തിൽ ദോഷഫലങ്ങൾ ഉളവാക്കുന്നുണ്ട്. ഈ ദോഷഫലങ്ങളുടെ സ്വാധീനവും ശക്തിയും കൂടുതലായി വരുമ്പോൾ അത് സാമൂഹ്യ തിന്മയായി മാറുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വ്യക്തികളെ തിന്മയിലേക്ക് നയിക്കുന്ന സാമൂഹിക ശക്തികളെക്കുറിച്ചും സാമൂഹിക സംവിധാനങ്ങളെക്കുറിച്ചുമൊക്കെ നാം ചിന്തിക്കേണ്ടതുണ്ട്. വ്യക്തിഗതമായ പാപത്തെക്കുറിച്ച് സഭ നൽകുന്ന പ്രബോധനങ്ങൾ പോലെ തന്നെ സാമൂഹികമായ തിന്മകളെക്കുറിച്ചും സഭ നമുക്ക് പ്രബോധനങ്ങൾ നൽകുന്നുണ്ട്. അവ എന്തെന്ന് മനസ്സിലാക്കി ആ രീതിക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. തിന്മകൾക്കെതിരെ പോരാടണമെങ്കിൽ നാം ആദ്യമേ എന്തറിഞ്ഞിരിക്കണം? എന്താണ് സാമൂഹിക തിന്മകൾ എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. സാമൂഹിക തിന്മകൾ എന്താണ്? ഏറെ പേരുടെ പാപത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും നിലനിൽക്കുകയും നിരവധി ആളുകളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്ന വ്യവസ്ഥാപിതമായ സാമൂഹിക സംവിധാനങ്ങളെയും ശക്തികളെയുമാണ് സാമൂഹിക തിന്മ, സോഷ്യൽ ഈവിൽസ് അഥവാ സംവിധാനാത്മക തിന്മ, സ്ട്രക്ചറൽ സിൻ എന്ന് പറയുന്നത്. മനുഷ്യനെ അനീതിക്കും ചൂഷണത്തിനും വിധേയമാക്കുകയോ തിന്മ ചെയ്യാൻ സമൂഹാംഗങ്ങളെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന തെറ്റായ സാമൂഹിക പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം. വ്യക്തിഗത പാപം പോലെ ഈ കുറ്റകൃത്യങ്ങളിൽ ആളുകൾ ഏർപ്പെടുമ്പോൾ അവർ
അവരുടെ പൂർണ്ണമായ സമ്മതത്തോടെയോ സ്വാതന്ത്ര്യത്തോടെയോ ഒന്നും ആയിരിക്കില്ല സാമൂഹിക തിന്മകളിൽ മനുഷ്യൻ ഏർപ്പെടുന്നത്. അവൻ സമൂഹത്തിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ, സമൂഹ വ്യവസ്ഥിതിയുടെ ഒരു ഭാഗമെന്ന നിലയിൽ അറിഞ്ഞോ അറിയാതെയോ ആ സാമൂഹിക തിന്മയിൽ പങ്കാളികളാവുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഒരു തെറ്റായ സമ്പ്രദായമായിരുന്നു ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന ഈ കാലഘട്ടങ്ങളിൽ എത്രമാത്രം അവസരങ്ങളാണ് മറ്റുള്ള ജനങ്ങൾക്ക് ജാതിയുടെ പേരിൽ, താഴ്ന്ന ജാതിയുടെ പേരിൽ നിഷേധിക്കപ്പെട്ടത്. നമുക്കറിയാം, അവർക്കാർക്കും വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള അവകാശമുണ്ടായിരുന്നില്ല, അമ്പലങ്ങളിൽ പോകുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അവകാശങ്ങളുണ്ടായിരുന്നില്ല. എന്തിനു പറയുന്നു, മേലാളന്മാർ വരുന്ന വഴിയിൽ കൂടി നടക്കുവാൻ പോലുമുള്ള അവകാശം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള അവകാശ നിഷേധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് ധാർമ്മിക മൂല്യങ്ങൾ സാർവത്രികമായി നിഷേധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണെന്ന് നാം മനസ്സിലാക്കണം. സാമൂഹിക തിന്മകൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ഈ തിന്മകൾക്കെതിരെ പോരാടുവാനായിട്ട്, ശബ്ദമുയർത്തുവാനായിട്ട് ഓരോ വ്യക്തിക്കും കടമയുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവനെ സംബന്ധിച്ച് സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുവാൻ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. സാമൂഹിക തിന്മകളുടെ ആരംഭത്തെക്കുറിച്ചും അവ എങ്ങനെ സമൂഹത്തെയും വ്യക്തികളെയും ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ സാമൂഹിക ഔത്സുഖ്യം എന്ന ചാക്രിക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. മനുഷ്യഹൃദയങ്ങളിൽ ആരംഭിക്കുന്ന പാപം കാലക്രമേണ സാമൂഹിക വ്യവസ്ഥിതിയെ ജീർണിപ്പിക്കുകയും സമൂഹ ജീവിതത്തെ ആകമാനം സ്വാധീനിക്കുകയും ചെയ്യും. മാത്രമല്ല, അത് മറ്റു പല പാപങ്ങൾക്കും കാരണമാവുകയും വ്യക്തികളുടെ പെരുമാറ്റത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. സാമൂഹിക സംവിധാനങ്ങളെല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി നിലകൊള്ളേണ്ടതാണ്. എന്നാൽ വ്യക്തികളുടെ തിന്മയുടെ സ്വാധീനം ചിലപ്പോൾ ഈ സാമൂഹിക സംവിധാനങ്ങൾക്ക് ഹാനികരമാകാറുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ നന്മയ്ക്ക്, വ്യക്തികളുടെ നന്മയ്ക്ക് ഹാനികരമായി ചില സാമൂഹിക സംവിധാനങ്ങളും രൂപപ്പെടാറുണ്ട്. ജാതി വ്യവസ്ഥ, സ്ത്രീധന സംവിധാനം തുടങ്ങിയവയൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അറിഞ്ഞോ അറിയാതെയോ മനുഷ്യൻ ഇതിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നു. ഈ തിന്മയുടെ സ്വാധീനങ്ങൾ മാറ്റിക്കളയുവാനായിട്ട് നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ചില വ്യക്തികളുടെ മാത്രം നേട്ടങ്ങൾക്കായിട്ട്, അധാർമിക നേട്ടങ്ങൾക്കായിട്ട് മറ്റുള്ളവരുടെ തകർച്ചയ്ക്കും മാനസിക വേദനയ്ക്കും സഹനത്തിനുമൊക്കെ ഇടവരുത്തുക എന്ന് പറയുന്നത് വളരെ ഗൗരവമായ തെറ്റ് തന്നെയാണ്. ആ അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ടതുണ്ട്. അതിന് ആദ്യമായി നമുക്ക് എന്ത് വേണം? ഈ സാമൂഹിക തിന്മകളെക്കുറിച്ചൊരു അവബോധം, ശരിയായ അറിവും ബോധവും, അവയ്ക്കെതിരെ എങ്ങനെ പോരാടാം എന്നുള്ള ഒരു ജ്ഞാനവും ആവശ്യമാണ്. അതിനായി നാം ആദ്യമായിട്ട് സാമൂഹിക തിന്മകൾ, സാധാരണയായി കണ്ടുവരുന്ന സാമൂഹിക തിന്മകൾ ഏതൊക്കെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യമായി നാം കാണുന്നത് അനീതി. ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് നൽകാതിരിക്കുന്നതാണ് അനീതി. ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും വിരുദ്ധമായ ഒരു പ്രവൃത്തിയാണിത്. എന്താണ് അനീതിയുടെ കാരണം? അതെ, സ്വാർത്ഥതയാണ് അനീതിയുടെ മൂല കാരണമെന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. കാരണം സ്വാർത്ഥത വളരുമ്പോൾ അവരെ ആവശ്യങ്ങളും അവകാശങ്ങളും പരിഗണിക്കപ്പെടാതെ പോകുന്നു. സ്വന്തം കാര്യം മാത്രം നന്നാകുവാനായിട്ട്, സ്വന്തമായി നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് നാം പരിശ്രമിക്കുമ്പോൾ അർഹതപ്പെട്ടത് മറ്റുള്ളവർക്ക് ലഭിക്കാതെ വരുന്നു. അവർക്ക് അർഹതപ്പെട്ടത് ലഭിക്കാതിരിക്കുമ്പോൾ അത് നീതി നിഷേധകമായി തീരുന്നു, അനീതിയായി തീരുന്നു. അർഹതപ്പെട്ടത് നൽകുന്നതാണല്ലോ നീതി എന്ന് പറയുന്നത്, അത് ലഭിക്കാതിരിക്കുമ്പോൾ അത് അനീതിയായി മാറുന്നു. നാം നമ്മുടെ സമൂഹത്തിൽ നിരന്തരം കാണുന്ന ഒരു കാഴ്ചയാണ്, സമ്പന്നൻ കൂടുതൽ സമ്പന്നനാവുകയും ദരിദ്രൻ കൂടുതൽ ദരിദ്രനാവുകയും ചെയ്യുന്നു. ഇതെല്ലാം അനീതിയുടെ പാർശ്വഫലങ്ങളാണെന്ന് പറയുവാനായി നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ അഴിമതി, സ്വജനപക്ഷപാതം, ഇതൊക്കെ അനീതിയുടെ ഓരോ വശങ്ങളാണ്. നീതിപൂർവം പ്രവർത്തിക്കുന്ന നേതാക്കളും ഉദ്യോഗസ്ഥരുമൊക്കെ കുറഞ്ഞു വരുന്നത് അനീതി വ്യാപിക്കുന്നതിന് കാരണമാകുന്നു. നമുക്കറിയാം, നമുക്ക് അവകാശപ്പെട്ടത് പലതും പല സമയങ്ങളിലും നിഷേധിക്കപ്പെടുന്നുണ്ട്, അർഹതപ്പെട്ടതാണ്. പക്ഷേ പണത്തിൻ്റെ സ്വാധീനമോ രാഷ്ട്രീയ സ്വാധീനമോ മറ്റു ബന്ധങ്ങളുടെ സ്വാധീനമോ ഒക്കെ മൂലം നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് ലഭിക്കാതിരിക്കുമ്പോൾ അത് അനീതിയായി മാറുന്നു. ഇങ്ങനെയുള്ള അനീതിക്കെതിരെ പോരാടുവാനും അതിനെതിരെ പ്രവർത്തിക്കുവാനും ക്രൈസ്തവരായ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്.
നമ്മുടെ കയ്യിൽ നിന്ന് അർഹതപ്പെട്ടത്, മറ്റൊരുവന് അർഹതപ്പെട്ടത് നൽകാതിരിക്കുവാൻ നാം ഒരിക്കലും ശ്രമിക്കരുത്. അവന് അർഹതപ്പെട്ടത് എപ്പോഴും നൽകുവാൻ നാം ശ്രദ്ധാലുക്കളായിരിക്കണം. അക്രമം, പലവിധത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളുടെ വേദിയാണ് ഇന്നത്തെ ലോകം. പത്രമാധ്യമങ്ങൾ നോക്കിയാലും സമൂഹ മാധ്യമങ്ങൾ തുറന്നാലും ഒക്കെ നമ്മുടെ മുൻപിൽ ഓടിയെത്തുന്ന ചിത്രം പലവിധത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളുടേതാണ്. രാഷ്ട്രീയപരമായിട്ട്, മതത്തിൻ്റെ പേരിൽ, വംശീയതയുടെ പേരിൽ, ഇങ്ങനെ പലതരത്തിലുള്ള ആക്രമണ സ്വഭാവത്തിലേക്ക് മനുഷ്യൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും പലതിൻ്റെ പേരിലും ഹർത്താലുകളും പണിമുടക്കുകളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഇവയൊക്കെ പലതരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളോടുകൂടിയാണ് അവസാനിക്കാറുള്ളത്. അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നാം മറന്നു പോകുന്നു. നമുക്കറിയാം, വളരെ നാളുകൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ കഴിഞ്ഞ നമുക്ക് അക്രമത്തിൻ്റെ മാർഗത്തിലൂടെയല്ല ഗാന്ധിജി സ്വാതന്ത്ര്യം നേടിത്തന്നത്, അഹിംസയുടെ മാർഗത്തിലൂടെയാണ്. അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല. മറ്റുള്ളവരുടെ ജീവനും സ്വത്തിനും, അത് ചിലപ്പോൾ ഈ ഇതിലേക്ക് വരാത്ത ചില വ്യക്തികളായിരിക്കാം ഇതിൽ ഉൾപ്പെട്ടു പോകുന്നത്, സാധാരണക്കാരുടെ ജീവനും സ്വത്തിനുമൊക്കെയാണ് നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. തീവ്രവാദത്തിൻ്റെ പേരിൽ, വർഗീയതയുടെ പേരിൽ തമ്മിൽ തമ്മിൽ കലഹിക്കാനും മരിച്ചു വീഴുവാനുമൊന്നും മടിയില്ലാത്ത ഒരു യുവജനത വളർന്നു വരുന്ന കാഴ്ചയും വളരെ വേദനയോടെ നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കുകയുള്ളൂ. ഭീകരവാദം, ഗുണ്ടായിസം, അധോലോകം, ഇതൊക്കെ അക്രമത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. പെട്ടെന്ന് സമ്പത്ത് കൈവരിക്കുവാനായിട്ട്, സമൂഹത്തിൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുവാനൊക്കെയായിട്ട് അക്രമത്തിൻ്റെ ഈ മാർഗങ്ങൾ യുവജനത ഇന്ന് സ്വീകരിക്കുന്നുണ്ട്. ഇതിനെതിരെ പോരാടുവാനായിട്ട് നമുക്ക് വളരെയധികം കടമയുണ്ട്. പോരാടുമ്പോൾ ഓർക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നാം പങ്കാളികളാകാതിരിക്കുവാൻ ശക്തമായി പ്രാർത്ഥിക്കുക കൂടി ചെയ്യണം. വിവേചനം. ലോകമെമ്പാടും നിലനിൽക്കുന്ന ഒരു സാമൂഹിക തിന്മയാണ് വിവേചനം. മതം, നിറം, ജാതി, ലിംഗം, സമ്പത്ത്, രാഷ്ട്രീയം, ഇങ്ങനെ പലതിൻ്റെയും പേരിൽ മനുഷ്യൻ മനുഷ്യനെ മാറ്റി നിർത്തുന്നു. ഈ ഒരു പ്രവണത തെറ്റായ ഒരു സാമൂഹിക തിന്മയിലേക്കാണ് മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അന്യദേശങ്ങളിലൊക്കെ പോകേണ്ടി വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു വിവേചനം പലപ്പോഴും പലർക്കും അനുഭവിക്കേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയൊക്കെ ഇല്ലാതായെന്ന് നാം അവകാശപ്പെടുമ്പോഴും നമ്മുടെ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു. തെറ്റായ ചില മാനസിക വികാര വിചാരങ്ങളുടെ പരിണിത ഫലമായാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കാരണം മനുഷ്യനെക്കുറിച്ച് ഒരു മുൻവിധിയോടെ നാം നോക്കിക്കാണുന്നു. നിറത്തിൻ്റെ പേരിൽ കറുത്തവനായാലെന്ത്, വെളുത്തവനായാലെന്ത്, അവനിലോടുന്ന ചോരയുടെ നിറം ചുമപ്പ് തന്നെയാണെന്ന് നാം മറന്നു പോകുന്നു. എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണെന്ന് നാം മനസ്സിലാക്കുന്നില്ല. എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. സൗന്ദര്യവും നിറവും സമ്പത്തും എല്ലാം ദൈവം തരുന്നതാണ്. ഇത് നോക്കാതെ മനുഷ്യനെ മാറ്റി നിർത്തുമ്പോൾ, പലതിൻ്റെയും പേരിൽ വിവേചിച്ച് അർഹതപ്പെട്ടത് അവന് നൽകാതിരിക്കുമ്പോൾ അത് വലിയ തിന്മയായി മാറുന്നു. എല്ലാവരെയും ഒന്നുപോലെ കാണുവാനായിട്ട്, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ ലോകമെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ മനസ്സിൻ്റെ വാതിലുകൾ നാം തുറക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് നമുക്ക് എല്ലാവരെയും ഒന്നുപോലെ കാണുവാൻ കഴിയുകയുള്ളൂ. വിവേചനങ്ങൾ ഇല്ലാതാക്കുവാൻ മുന്നിട്ട് പ്രവർത്തിക്കേണ്ടവരും നാം തന്നെയാണ്. ഇന്ന് നാം കണ്ടത് സാമൂഹിക തിന്മകളെക്കുറിച്ചും അവയിൽ പ്രധാനപ്പെട്ട ഒരു മൂന്ന് തിന്മകളെക്കുറിച്ചുമാണ്. ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പഠിച്ചതിൻ്റെ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നാം കണ്ടെത്തണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, തിന്മയുടെ ഈ ലോകത്ത് നിന്ന് മനുഷ്യരെ രക്ഷിക്കുവാനായി നന്മയുടെ അവതാരമായി വന്ന ഈശോയെ, ഞങ്ങളിൽ നന്മയുടെ കിരണങ്ങൾ ചൊരിയുവാനായിട്ട്, തിന്മയെ ഇല്ലാതാക്കുവാനായിട്ട് ആവശ്യമായ ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളോടൊപ്പമായിരിക്കണമേ. ആമേൻ.